ഹലോ, അസ്സലാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ഏ ലെറ്റേഴ്സ് മാത്രമായിട്ട് കിട്ടുമോ, അതുപോലെ പാസ്റ്റിൻ്റെ റൗണ്ട് ബീഡ്സ് വന്നോ, പിന്നെ ഫ്ലവർ ബീഡ്സ് ഉണ്ടോ, അങ്ങനെ കുറേ പേര് കുറേ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ റിപ്ലൈ ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. റിപ്ലൈ മാത്രമല്ല നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, നമുക്ക് ഏ ലെറ്റർ മാത്രമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് റൗണ്ടിലാണുള്ളത്, എൻ്റെ അടുത്താണെങ്കിൽ സ്റ്റോക്കുള്ളത്, ഏ മാത്രമായിട്ട് സ്റ്റോക്കുള്ള കൊസ്റ്റർ സ്ക്വയറിലാണ് നമ്മളത്തെ ലെറ്റർ ബീഡ് എൻ്റെ അടുത്ത് സ്റ്റോക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഏ ലെറ്റർ മാത്രം ഈ വൈറ്റിൽ ബ്ലാക്ക് വരുന്ന വേണമെന്നുള്ളവരാണ് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ 10 ഗ്രാമിന് 10 രൂപയാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് നല്ല റേറ്റ് വരുന്നുണ്ട്. ഇത് എന്താ പറയുക, നമ്മളെ സാധാരണ ലെറ്റർ ബീഡ്സിനെക്കാട്ടിലും ഡബിൾ ഇരട്ടി, 2 ഇരട്ടിയിൽ കൂടുതൽ റേറ്റ് വരുന്ന സാധനമാണ് ഇത്. അപ്പോൾ ഇതിങ്ങനെ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള, കാരണം കുറേ പേര് ഒന്ന് രണ്ടും പേരെന്നല്ല, കുറേ പേര് മെസ്സേജ് ഏ ലെറ്റർ ആയിട്ട് മാത്രം ഒറ്റ കേട്ടു, ഏ ലെറ്റർ മാത്രം ഇറക്കി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് ഒന്ന് രണ്ട് മാസമായി എന്നെ മെസ്സേജ് അയക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ മനസ്സില്ലാ മനസ്സോടെ ഇറക്കിയതാണ്. കാരണം ഇത് നമ്മൾ എടുക്കുമ്പോൾ നിങ്ങളടുത്തുള്ള, അതായത് നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ ചിലപ്പോൾ ഈ പാറ്റേണിലുള്ളത് ആയിരിക്കില്ല ഉണ്ടാവുക, അതായത് സ്ക്വയർ ആയിരിക്കും, ചിലപ്പോൾ കളർഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് യോജിക്കാൻ പറ്റില്ല ഇത്. ചില ആളുകളടുത്ത് മാത്രമേ ഇത് ടൈപ്പിലുള്ള ഈ നമ്മൾ ലെറ്റർ ബീഡ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്, അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് എടുക്കാൻ മടിച്ചിട്ടുള്ളത്, പിന്നെ അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാനിത് കുറേ പേര് എൻ്റെ അടുത്ത് ഈ പാസ്റ്റർ ബീഡ്സ് റൗണ്ട് ബീഡ്സ് തീർന്നിട്ട് 2 മാസമാണ് ഞാൻ സാധാരണ എടുക്കുന്നിടത്ത് നിന്ന് അല്ല എടുത്തത്. കാരണം അവരോട് കുറേ അന്വേഷിച്ചു, അവർ ഇറക്കിയിട്ടില്ല, പുതിയതായിട്ട് ഇറക്കിയിട്ടില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും എനിക്ക് ഈ ലെറ്റർ, ഏ ലെറ്റർ മാത്രമായിട്ട് കിട്ടേണ്ടിയിരുന്നു. അതുപോലെ ഈ സാധനം കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതും കിട്ടേണ്ടിയിരുന്നു. അതുപോലെ കുറച്ച് ഐറ്റംസ് നിങ്ങൾ കിട്ടേണ്ടിയിരുന്നു, ഇതും കിട്ടേണ്ടിയിരുന്നു. അപ്പോൾ ഇതൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഓർഡർ ചെയ്തത്. കുറേ ആളുകൾ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇതും നമുക്ക് 25 ഗ്രാമിന് 30 രൂപയാണ് വരുന്നത്. ഇതൊരു ആപ്പിൾ ഷെയ്ഡുള്ള ടൈപ്പാണ് കേട്ടോ. അതിൻ്റെ തന്നെ വൈറ്റിൽ വരുന്നുണ്ട് കേട്ടോ, വൈറ്റിൽ ഈ ടൈപ്പ് വരുന്നുണ്ട്. ഓക്കെ, ഇത് വൈറ്റിൽ വരുന്നുണ്ട്, അതുപോലെ കളർഫുൾ വരുന്നുണ്ട് കേട്ടോ. 25 ഗ്രാമിന് 30 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതും അതുപോലെ തന്നെ നമ്മൾ 25 ഗ്രാമിന് 30 രൂപ, 50 ഗ്രാമിന് 60 രൂപ ഈ റേറ്റ് വരുന്നത്. ഇത് പാക്കറ്റായിട്ട് എന്നോട് ആരും ചോദിക്കരുത്, കാരണം പാക്കറ്റ് എൻ്റെ അടുത്ത് എടുക്കാനില്ല. കാരണം കുറേ പേര് ഞാൻ ആദ്യം തന്നെ പാക്കറ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ കൊടുത്ത് എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കില്ല, സാധനം ഇത് കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ കഷ്ടപ്പെട്ട് ഇറക്കിയിട്ടുള്ളതാണ് ഒരു. അങ്ങനെ ഇത് കണ്ട് അങ്ങനെ പാക്കറ്റും. പിന്നെ ഈ ബോബിയുടെ ഇത് കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ്, ഇതെൻ്റെ അടുത്ത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചോദിച്ചിട്ടുള്ളത്. എൻ്റെ അടുത്ത് ഫസ്റ്റാണ് വരുന്നത് കേട്ടോ, ഈ വീട് എൻ്റെ അടുത്ത് ഫസ്റ്റാണ് വരുന്നത്. അതുപോലെ ഈ വീടും ഫസ്റ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് ടൈപ്പ് നമുക്ക് തോന്നുന്നു കേട്ടോ, പ്ലാസ്റ്റിക് തന്നെ ടൈപ്പിൽ വരുന്നത് തന്നെയാണ്, പ്ലാസ്റ്റിക് വീടാണ്, ബോബീഡ് എന്ന് പറയും. ഇതിന് വരുന്നതും 25 ഗ്രാമിന് 30 രൂപ തന്നെയാണ് വരുന്നത് കേട്ടോ. പിന്നെ റോസ് പാസ്റ്റൽ തന്നെ റോസ് വീട് കേട്ടോ, ഇതെൻ്റെ അടുത്ത് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നു, തീർന്നതാണ്. ഇതിനും 25 ഗ്രാമിന് 30 രൂപ തന്നെ വരുന്നത്. പിന്നെ നമുക്കിതാ, ഇത് ഫ്ലവർ ബീഡ്, ഞാൻ ഡബിൾ ഹോളിലെ ഫ്ലവർ ബീഡ് ആർക്കും കരുതി വാങ്ങിച്ചതാണ്, പക്ഷേ ചീറ്റിപ്പോയി. ചീറ്റിപ്പോയി എന്ന് വെച്ചാൽ ഇത് ഫ്ലവർ ബീഡാണ്, പക്ഷേ ഡബിൾ ഹോളില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെറുതെ ഫോട്ടോസ് വിട്ട് ചോദിക്കുമ്പോൾ ഞാൻ കരുതിയിട്ടുള്ളതായിരുന്നു എന്താ വെച്ചാൽ ഡബിൾ ഹോൾ ഉണ്ടാവുമെന്നാണ് കരുതിയത്. അവർ ഡബിൾ ഹോൾ എന്ന് കരുതിയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു മെസ്സേജ് അയക്കല് ഇതുപോലത്തെ ഡബിൾ ഹോൾ വീടുണ്ടോന്ന്. അപ്പോൾ ഞാൻ പറയാം എൻ്റെ അടുത്ത് ഇല്ല, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഞാൻ കാണിച്ചു ഇതായിരുന്നു. പക്ഷേ ഇതും ഡബിൾ ഹോൾ ഉണ്ട്, പക്ഷേ ഈ ആയിട്ട് പാറ്റേണാണ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ ഇനി 2-3 പീസേ സ്റ്റോക്കുള്ളൂ കേട്ടോ. ഇത് ഡബിൾ ഹോൾ അല്ല, കണ്ടല്ലോ, നമ്മൾ ബീഡ്സ് ബോ ഉണ്ടാവുമല്ലോ, അതോ ബീഡ്സ് ബോ അല്ല ഫ്ലവർ ബീഡ്സ് അതാണ് കേട്ടോ. ഈ സൈസേ വരുന്നുള്ളൂ, ഞാൻ വിരലുമ്പോൾ കാണിച്ചു തരാം, അതാ ഈ സൈസേ ഉള്ളൂ. ഇത് ഈ സൈസ് വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുമല്ലോ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അതിനോണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് കേട്ടോ. നമ്മൾ പക്ഷേ നമ്മൾ വയർ ബോയിലൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, പിന്നെ വന്നിട്ടുള്ളതാണ് ഇതും കുറച്ച് പേര് 2-3 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നാണ്, ഇതാ ഇതുപോലത്തെ ഒരു ബട്ടർഫ്ലൈ, ഇതാ ഇതുപോലത്തെ ഒരു ബട്ടർഫ്ലൈ കേട്ടോ. ഇതിന് 8 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതിനെന്താ പേരൊന്നും എനിക്കറിയില്ല, 2-3 പേര് എനിക്ക് ഫോട്ടോസ് വിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇത്രയും കളേഴ്സാണുള്ളത്. ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ പറയുന്നുണ്ട്, ചിലതിൻ്റെ റേറ്റ് പറയാത്ത വെച്ചാൽ അത് നമുക്ക് ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് കുറഞ്ഞ പീസേ കേട്ടോ, 50 പീസാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ 8 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതാണ് ഓക്കെ. പിന്നെ സെൻറ്റർ ക്ലിപ്പ് വന്നിട്ടുണ്ട്,
ഇതിൻ്റെ ക്ലിപ്പിൻ്റെ റേറ്റ് 10 രൂപയാണ് കേട്ടോ. ഗോൾഡും ഉണ്ട്, സിൽവറും ഉണ്ട്, ബിഗാണ്, വലുതാണ് കേട്ടോ. 10 രൂപയാണ് വരുന്നത്, ഗോൾഡും സിൽവറും ഉണ്ട്, 10 രൂപയാണ് റേറ്റ് വരുന്നത്. അത് കാണിച്ചതിൻ്റെ ആവശ്യമില്ല, മീഡിയം അല്ല, വലുതാണ് കേട്ടോ, അതുകൊണ്ടാണ് 10 രൂപ റേറ്റ് വരുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക, എന്നിട്ട് എത്ര ഗ്രാമാന്ന് പറയാം. ഓക്കെ, ഞാനതിൻ്റെ ചില അധിക സാധനത്തിൻ്റെ റേറ്റ് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കണക്കൂട്ടിയാൽ അറിയും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ചിലതിൻ്റെ പറയാത്തൊക്കെ നമ്മൾ കാറ്റലോഗിൽ അപ്ഡേഷൻ ചെയ്യും, കാരണം അത് റേറ്റ് മാറാൻ സാധ്യത ഉണ്ട്, കാരണം എനിക്കിപ്പോഴേ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോഴും മാറും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടേക്ക് കെയർ, ബൈ ബൈ.